Riportate qui, portate Rosy. Rosy, vieni Rosy. ഈ വെള്ളം കളിയില്ലേ നെഹ്റു ട്രോഫിയുടെ ഈ സ്പോട്ടിലാണ് ഫിനിഷിംഗ് അല്ലേ? ആ തുടങ്ങ. ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ട്രാവൽ ഫുഡ് ആൻഡ് മീ. ഞാനിപ്പോൾ ഉള്ളത് ആലപ്പുഴയിലാണ്. ആലപ്പുഴയിലെ ഒരു കയാക്കിംഗ് ചെയ്യാമെന്ന് തോന്നിയേക്കാണ്. അത് ചെറിയ പൈസക്ക് ആലപ്പുഴ തന്നെയവർക്ക് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ഒരു വാട്ടർ സ്പോർട്സാണ് കയാക്കിംഗ്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് പുന്നമടക്കായലാണ്. ഈ കാണുന്ന മൊത്തം പുന്നമടക്കായലാണ്. ഒരു എൻജോയ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാവരും വരുന്നത് ഹോട്ട് സ്പോട്ടിൽ കയറാനാണ്. അപ്പോൾ ഇത് എല്ലാവർക്കും അഫോർഡബിൾ അല്ല. അപ്പോൾ ഒരു ഫാമിലി ആയിട്ട് അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിട്ട് വരുന്നവർക്ക് എല്ലാം ഒരു എൻജോയ് ചെയ്യാൻ പറ്റിയ റൈഡാണ് ഈ പറഞ്ഞ കയാക്കിംഗ്. അപ്പോൾ കയാക്കിങ്ങിൻ്റെ വിശേഷങ്ങളും അതിൽ എവിടെയാണ് സ്ഥലവും പിന്നെ റേറ്റ് എല്ലാം ഇത് വീഡിയോയിൽ ഫുള്ളായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ മിസ് ചെയ്യാതെ മുഴുവനായിട്ട് ഇന്ന് കാണുക. അപ്പോൾ എന്തായാലും നമുക്ക് പോകാമല്ലോ, അങ്ങോട്ട് ലൊക്കേഷനോട് പോകാമല്ലോ. അപ്പോൾ ഞങ്ങൾ നേരെ കയാക്കിങ് ചെയ്യുന്ന ലൊക്കേഷനോട് പോകുമ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് ബാക്കി വീഡിയോ ചെയ്യാം. അപ്പം ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഇതാണ് നാടോടി കയാക്കിലേക്കുള്ള ഒരു എൻട്രി. ഏറ്റവും വഴി കൂടിയാണ് അപ്പുറത്തേക്ക് വന്നത്. ബ്രോ വാ, തുടങ്ങണ്ടേ? പിന്നെ യെസ് അഗൈൻ. പേരെന്തായിരുന്നു? പേര് സന്ദീപ്. സന്ദീപ്, മറ്റേ പുള്ളിയുടെ? അല്ല, അർജുൻ. അതർജുൻ. മറ്റേ പിന്നെ ആരൊക്കെ ഉണ്ടാവും? എല്ലാവരും ഉണ്ടോ? ആ, ബെന്നിച്ചില്ല. ബെന്നിച്ചല്ലേ പറഞ്ഞായിരുന്നു. ആ അർജുൻ. ഹലോ. ഇപ്പം നമ്മുടെ ഗൈഡ്സ് ആണ് വരി. അർജുൻ പിന്നെ സന്ദീപ്. സന്ദീപ് പുള്ളിയാണല്ലോ ഗൈഡല്ലേ? യെസ് മാൻ. ടോമാണ്. നമുക്ക് ഡീറ്റെയിൽസ് എങ്ങനെ തുഴണമെന്നൊക്കെ പറഞ്ഞത് ടോമാണ്. എന്നെ വരുന്ന പങ്കായോ? പാഡിൽ എന്നല്ലേ. ഓക്കെ, ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് പുള്ളി പറഞ്ഞു കേട്ടോ. ഓക്കെ, റൈറ്റിലേക്ക് നമുക്ക് എത്ര മണിക്ക് തുടങ്ങണം? മൂന്നരക്ക് അല്ലേ? നമ്മൾ മൂന്നരക്ക് 4 മണിക്ക് സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ മൂന്നരക്ക് ഇവിടെ ജസ്റ്റ് ഹാഫ് ആൻ അവർ ട്രിപ്പ് വേണ്ടല്ലേ. അപ്പൊ നമുക്ക് കാലിലേക്ക് ഇറങ്ങുന്ന മുമ്പ് ലൈഫ് ജാക്കറ്റ് ഒക്കെ ഉണ്ട്. അപ്പൊ ദീ വിടാമോ വേണ്ടത്? അതങ്ങനെ ടൈറ്റ് ആക്കി ഇടണം അല്ലേ? ലൂസ് ആക്കണോ? അപ്പൊ ദീപിനെ അത് കയറാത്തോണ്ട് സെക്കൻഡ് അടുത്തോടുത്തോ വലുത്. നിങ്ങൾക്ക് എവിടെ മലയാളിയല്ലേ? അത് ശരി. വേറെ ഫ്രം ബാംഗ്ലൂർ. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ബാംഗ്ലൂരിന് വേറെ ഉണ്ടായില്ല. ഇവിടെ ഉണ്ടായില്ല. ഇപ്പൊ ലേഡി ഉണ്ടായില്ലേ? ഓക്കെ, അതെയോ സെറ്റാണോ? പിടിച്ച ഈ ഞാൻ ഇടാൻ പോണോ? എനിക്കും കിട്ടി ലൈഫ് ജാക്കറ്റ്, ഞാൻ ഇടാൻ പോണാണ്. സിമ്പിളാണ്. ഇവന്റെ പിന്നെ ഡബിൾ ഇല്ല. ഇത് ചെറുതാണോ? പിന്നെ പറ്റല്ലേ. എനിക്ക് കാട്ടണം, കാരണം എനിക്ക് അധികം കണ്ടാലും പറയാം. അതാ ഇരിക്കണേണ്ടാലും അറിയാം. കയാക്കിങ് തുടങ്ങിട്ടോ. സ്റ്റാർട്ട് ചെയ്ത് ആദ്യത്തെ ആൾ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ രണ്ടാമത് ഇറക്കിയിട്ടുണ്ട്. ഞാൻ ഇറങ്ങട്ടെ? ദീ പിടിച്ച ഇറങ്ങാൻ ഞാൻ ഇറങ്ങിയിട്ടുണ്ടോ? അടുത്ത ദീപ് ഇറങ്ങാൻ പോണ.
പാഡിൽ കണ്ടത്, പാഡിൽ നമുക്കുള്ള പാഡിൽ കണ്ടത്. നേരാണ് പുന്നുടക്കയിലാണ്, അങ്ങനെ പോകുമ്പോണട്ടോ. ഓക്കെ, നമ്മുടെ ദീപ് ഇറങ്ങണ്ടോ. ദീപു സേഫാണോ? ദീപ് അവിടെ സേഫ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി നേരാണ് പുന്നുടക്കയിലാണ്, പുന്നുടക്കയിൽ ഇറങ്ങണത്. ബ്രോ സേഫ് ആണോ? പൊളിയാണോ? അപ്പൊ ഇനി നേരെ പുന്നോടക്കാരൊക്കെ ഇറങ്ങാം. ആദ്യം ഇവിടെ ഒരു 30 മിനിറ്റ്, ഇവിടെ ഈ ഒരു ചെറിയൊരു സ്ഥലത്ത് 30 മിനിറ്റ് ഒരു ട്രയൽ ക്ലാസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നേരെ പുന്നോടക്കാരിലേക്ക് ഇറങ്ങും. അപ്പൊ ഞാൻ ആദ്യം തൊഴിൽ പഠിക്കട്ടെ കേട്ടോ. നമ്മൾ പുന്നോടക്കാരിലേക്ക് ഇറങ്ങാണ്. നമ്മുടെ ടീം മൊത്തവിടെ ഉണ്ട്. നമ്മുടെ പുന്നോടക്കായ ദീപ് ഫ്രണ്ടിൽ പോകുന്നുണ്ട്. നമ്മുടെ ഒരു 5-6 പേരുണ്ടാവും, ഗൈഡും ഉണ്ട് കൂടെ. അപ്പോൾ അമ്മ ആദ്യം പോകുന്നൊരു 100 ട്രീയുടെ അടുത്തേക്കാണ്. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ തുടങ്ങിക്കൊണ്ടിരിക്കുന്നത്. ചെറിയ പേടിയുണ്ട്, എന്നാലും പ്രശ്നമില്ല. പിന്നെ ഇടയ്ക്കൊക്കെ ഇതിൽ കൂടെ മറ്റേ ഹൗസ് ബോട്ടൊക്കെ വരും, അപ്പോൾ ഒരു പേടിയാവും. ആദ്യം ഞങ്ങളങ്ങ് ഇളകാര്യൊന്ന് ഓടിക്കണം നല്ലത്. പുള്ളി പറഞ്ഞു മാക്സിമം ചരിയരുതെന്ന് പറഞ്ഞായിരുന്നു. ഇടിക്കറേ നമ്മളവിടെ ഒരു ബോട്ട് വരുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നേ. ഫ്രണ്ടിൽ കൂടെ ഒരു ബോട്ട് വരുന്നുണ്ട്, ചെറിയൊരു ഹൗസ് ബോട്ടാണ്. ഹൗസ് ബോട്ടെന്ന് പറയാൻ പറ്റില്ല ഇതിൽ. അപ്പം അമ്മേ, ഈ ഹൗസ് ബോട്ടൊക്കെ പോകുമ്പോഴാണ് ശരിക്കും പേടിയാണോ. അപ്പോൾ ഇതാണ് നമ്മുടെ 130. അവർ ഈ റിലാക്സ് ചെയ്യാനൊക്കെയാണ് ഈ 130 ഉപയോഗിക്കുന്നത്. ഈ കാണുന്നതാണ് 130, ഈ നേരെ കാണുന്നത്. ഇത് അവർ തന്നെ ഇട്ട പേരായിരിക്കാനാണ് സാധ്യത. നമുക്ക് എന്തായാലും ഇപ്പോൾ ഫാമിലിയായിട്ട് വന്നാലും സേഫ് ആണെന്ന് പറയണത്, സേഫ് ആണ്. നിങ്ങളുടെ ഒരു 8 വയസ്സുള്ള ഒറ്റക്ക്? ഒറ്റക്ക്, സിംഗിൾ. ഓ, നമ്മൾ ടോണി ഓറ പറയുന്ന 8 വയസ്സുള്ള പിള്ളേർ വരെ ഇതിൽ ചെയ്യാൻ തൊഴാറുണ്ടെന്നാണ്. അപ്പോൾ അവർക്ക് ഒരു ലൈഫ് ജാക്കറ്റ് ഒക്കെ ഉണ്ടല്ലേ? ഓക്കെ, അപ്പോൾ ഫാമിലിയായിട്ട് വരാൻ നിങ്ങൾ സജസ്റ്റ് ചെയ്യണം. ഫ്രണ്ട്സായിട്ടും വരും, പക്ഷെ ഫ്രണ്ട്സായിട്ട് വരാൻ കുറച്ചുകൂടി എൻജോയ്മെൻ്റ് ആണെന്ന് തോന്നുന്നു. കപ്പിൾസായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എങ്ങനത്തെ ആർക്ക് വേണമെങ്കിലും ചൂസ് ചെയ്യാൻ പറ്റും. യെസ്. അപ്പം ഈ നേരെ അങ്ങ് അപ്പുറത്ത് കൂടി ചായയും പഴംപൊരിയൊക്കെ അടിക്കാന്നാണ് ടോണി പ്രോ പറഞ്ഞത്. അപ്പോൾ നേരെ അപ്പുറത്തേക്ക് പോകണം. ദൈവമേ, അപ്പം മാക്സിമം ഇത് വരുന്നവരെല്ലാം ഒരു ചെസ് മൗണ്ടും കൊണ്ട് വരിക, കൈപ്പിടിച്ച് ഷൂട്ട് ചെയ്യാനാണ് ഏറ്റവും നല്ലത്. ഫോട്ടോ ഒക്കെ എടുക്കണമെങ്കിൽ പുള്ളി ടോണി പ്രോ എടുത്തൊരു വെള്ളം തന്നെയകത്തൊരു കവറുണ്ട്, കിറ്റുണ്ട്, അതിൽ നമുക്ക് മൊബൈലൊക്കെ വയ്ക്കാം. ഈ വെള്ളങ്ങളില്ലേ നെഹ്റു ട്രോഫിയടാ, ഈ സ്പോട്ടിലാണ് ഫിനിഷിംഗ് അല്ലേ? ഓക്കെ, ആ അതായത് നമ്മൾ ഇവിടെ നിൽക്കുന്നത് ജസ്റ്റ് ഈ നടക്കുന്ന സ്ഥലം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ നമ്മൾ ഇപ്പം നിൽക്കുന്ന ഇത് വരുന്ന മത്സരമല്ലേ, നമ്മൾ ഇറക്കിയ അടുത്താണ് എൻ്റെ ഫിനിഷിങ്. ഇപ്പൊരു ഹൗസ് ബോട്ട് സൈഡിലൂടെ പോയായിരുന്നു, നമുക്ക് ഫ്രണ്ടിൽ കാണാൻ പറ്റും. ഹൗസ് ബോട്ട് സൈഡിലൂടെ പോയായിരുന്നു. അപ്പോൾ ഹൗസ് ബോട്ട് പോകുമ്പോഴല്ലേ ശരിക്കും എന്താ പറയുക, ഈ അടി വെള്ളമെടുത്തിന് അടി കൂടും. അപ്പോൾ നമുക്ക് ചെറുതായിട്ട് കോൺസെൻട്രേഷൻ പോകും, പിന്നെ ഒരു പേടി മാറിയ സ്ഥിതിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമില്ല. അപ്പോൾ ഓട്ട് തിരിച്ചു വേണ്ട റോഡ് തന്നെയുണ്ടോ? ഫ്രണ്ടിൽ ഇടിക്കും, ബാക്ക് ബോട്ടൊന്ന് തിരിച്ചു കൊടുത്താൽ നമുക്ക് മുളക്കാനൊക്കെ പറ്റും. അടുത്ത് പറഞ്ഞ സൈഡുകളെ പോകുന്നുണ്ട്. ഞാൻ കാണിച്ചതാണ് അടുത്ത് ഒരു ഹൗസ് ബോട്ട് കാണിച്ചത്, ഫ്രണ്ടിൽ ഹൗസ് ബോട്ട് കൊണ്ടാ. അപ്പൊ അവർക്ക് ഇതിലോട്ട് നോക്കുമ്പോ അവർക്ക് ഭയങ്കര സങ്കടമായിരിക്കും, കാരണം ഇതിൽ എക്സ്പീരിയൻസ് വേറെയാണ്. എന്റെ മുമ്പിൽ കാണുന്നത് ഇവിടുത്തെ ഒരു ആലപ്പുഴയിലൊരു സാധാരണ ഒരു
ഇതാണ് മറ്റേ ബോട്ടിങ് ബോട്ട് കെട്ടിയില്ലേ, അപ്പം ഇങ്ങോട്ട് ബോട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഞാൻ എന്താ പറഞ്ഞേക്കാം, ഇവിടെയൊക്കെ വരാൻ നോക്കണം, കാരണം പെട്ടെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ബോട്ടൊക്കെ വരുന്നത്. പിന്നെ നെഹ്റു ട്രോഫി ബോട്ട് കെട്ടി എന്നാണ് അതിൻ്റെ പേര്. പിന്നെ ഇവിടെ ബോട്ട് കിടപ്പുണ്ട് കേട്ടോ, ഈ ട്രാവലിംഗ് ഈ പാസഞ്ചേഴ്സിനുള്ള ബോട്ട് കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ എന്താ ദ്വീപും കൂടി ഒരു കോമ്പറ്റീഷൻ നടത്താൻ വേണ്ട, ഒരു സ്പോർട്സ് കോമ്പറ്റീഷനാണ്. അതായത് ആദ്യം അവിടെ ഒരു വഞ്ചിയുണ്ട്, ആ വഞ്ചി ഉടമ്പര ആദ്യം ആരോടിച്ചെത്തും ആണ് കോമ്പറ്റീഷൻ. ദ്വീപ് ഓടാ മൊരാളി, മൊരാളി ഉണ്ടോ, ആ കാണുന്നൊക്കെ വഞ്ചി വരും അസ്ഥി. ആദ്യം ആരെത്തും നോക്കാം, ഞാൻ ബാക്കിലായതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾ ജയിക്കുകയോ ചെയ്യും, അല്ലാതെ ഞാൻ ബാക്കിലായതുകൊണ്ട് നിങ്ങൾ കേസ് കിട്ടു. ആ തുടങ്ങ പയ്യപ്പെടും, അയ്യോ മൊരാളി തന്നെയാണ് ഫസ്റ്റ് ഫോൾ കേട്ടാ. ദീവ് സെക്കൻഡ് ആയി, പുള്ളി വറച്ച് കൂടാട്ട് പോയി. എവിടെ ദീവു തോപ്പിക്കരുത്, അയ്യോ ആ മൊരാളി വസ്തുതി സെക്കൻഡ് ഞാൻ. അപ്പോ ടോണി ബ്രോ വസ്തുതി സെക്കൻഡ് ഞാൻ, തേർഡ് ദീപു. ഓ ഇതാ ചാവടിക്കാൻ സ്ഥലം കേട്ടോ, ഐസ് സ്പോട്ടാണ്. ഇപ്പൊ ഞങ്ങൾ ടീ കുടിക്കാൻ വൃത്തിയാണോ, ഇത് നമ്മുടെ ഒരു ബാംഗ്ലൂർ എന്നുള്ള ബഡിയാണ്, ഗൗരവ്. യെസ് ഗൗരവ് ബ്രോ, പുള്ളി ബാംഗ്ലൂരിൽ നിന്നാണ്. അപ്പൊ നമ്മുടെ കൂടെ ഉള്ള ബാക്കി രണ്ടുപേര് ബാക്കിലുണ്ട്. ആലപ്പുഴ രണ്ട് ചങ്സ് ഉണ്ട് കേട്ടോ, ഒന്ന് ഉബേദ്, ഇത് ഉബേദ്, ഇത് രാകേഷ്. അപ്പോൾ എവിടെയാണ് സാർ, ആലപ്പുഴയിൽ എവിടെയാണ്? ആലപ്പുഴ തോട്ടപ്പള്ളി. തോട്ടപ്പള്ളി പുള്ളി? ഞാൻ തോട്ടപ്പള്ളി. തോട്ടപ്പള്ളിക്ക് അല്ലേ, ഫ്രണ്ട്സ് ആണ്. അപ്പൊ ചങ്സ്. ഓക്കെ, അപ്പൊ ആലപ്പുഴക്കാരും ബാംഗ്ലൂരായിരുന്നു, പിന്നെ നമ്മുടെ എറണാകുളംകാരെല്ലാം ഇവിടെ തന്നെ ഉണ്ട്. ഇപ്പൊ ഞങ്ങൾ ചായ പിടിച്ച് വലിയൊരു പഴംപൊരിയൊക്കെ കഴിച്ച് പയ്യ അങ്ങോട്ട് പോവാ. എപ്പോഴും ഇരിക്ക് പിടിച്ചാച്ചോ, ബോട്ടിങ് എക്സ്പീരിയൻസ് എപ്പോഴും ഇരിക്ക്, സൂപ്പറാ. യാ സെക്കൻഡ് ടൈം. അപ്പോൾ നമ്മുടെ കയാക്കിലൊരു ഗ്യാപ്പ് ഉണ്ട്, സ്പേസ് ഉണ്ട്, ഇവിടെ ഒരു സ്പേസ് ഉണ്ട്, ഇവിടെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. നമുക്ക് ഇങ്ങനെ തുറന്ന് നോക്കിയാൽ ഇവിടെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്, പക്ഷെ അതിലും വെള്ളമാണെന്ന് പക്ഷേ കാണുന്നത്. സ്റ്റോറേജ് സ്പേസ് എന്ന് പറഞ്ഞാൽ കൊടുത്തത് 100% വാട്ടർ പ്രൂഫ് ആണ്. പ്ലീസ് യൂസ് ഓഫ് ദ വാട്ടർ പ്രൂഫ് ടൂൾസ് എന്ന്. ഓക്കെ, 100% വാട്ടർ പ്രൂഫാണെന്നൊക്കെ പറഞ്ഞു കൊടുത്തേക്കണം, പക്ഷേ വെള്ളം കയറി കിടപ്പുണ്ട്. എനിക്ക് വേണമെങ്കിൽ വേറെ എന്തെങ്കിലും ടൂൾസ് ഉപയോഗിച്ചിറങ്ങത്ത് വെള്ളം കയറായിരിക്കുമെന്ന് തോന്നുന്നു. എന്തായാലും അത് ക്ലോസ് ചെയ്തേക്കാം. ഈ സ്നോബ്, ഈ നോബ് ഇങ്ങനെ തിരിച്ച ഓപ്പൺ ആവും, ഇങ്ങോട്ട് തിരിച്ച ക്ലോസ് ആവും. അപ്പം നമ്മുടെ ഫസ്റ്റ് ഞാൻ നമ്മുടെ ചാവടിയെ കഴിഞ്ഞ് നേരെ നമുക്ക് തിരിച്ച് സൺസെറ്റ് കാണാൻ പോവുകയാണ്. സൺസെറ്റ് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് നേരെ ക്രോസ് ചെയ്ത് ഈ ഈ ഈ റിവർ നേരെ ക്രോസ് ചെയ്ത് പോകുമ്പോഴാണ് സൺസെറ്റ്. ആ ഭാഗത്താണ് സൺസെറ്റ് കാണുന്നത്. അപ്പോൾ ഇവിടെ നേരെ ഫസ്റ്റ് ടീം ഞങ്ങളാണ്, അപ്പോൾ ഞങ്ങൾ തന്നെ ആദ്യം പോകും. നേരെ ഇവിടെ നിന്ന് ക്രോസ് ചെയ്ത് പോയിട്ടാണ് സൺസെറ്റ് കാണുന്നത്. അപ്പം ഞാൻ ഈ ക്യാമറ ഇവിടെ ചെസ് മൗണ്ടിൽ ലോക്ക് ചെയ്യാനാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാഴ്ചകൾ ഇവിടെ നിന്നുള്ള കാഴ്ചകളായിരിക്കും. നമുക്ക് നേരെ സൺസെറ്റ് കാണാൻ പോകും. അപ്പോൾ ഈ ഒരു ട്രാഫിക്ക് മാറിയിട്ട് ക്രോസ് ചെയ്യാൻ വേണ്ടിയാണ്. നല്ലൊരു ട്രാഫിക്ക് ഉണ്ട്. അപ്പോൾ ഈ ട്രാഫിക്ക് മാറിയിട്ട് ഇവിടെ നിന്ന് നേരെ അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യണം, ആ ഭാഗത്തേക്ക് ക്രോസ് ചെയ്യണം. അപ്പോൾ ചെറുതാണെന്ന് ട്രാഫിക്ക് മാറിയപ്പോൾ പിള്ളേർ ക്രോസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഇപ്പുറത്തേക്ക് ക്രോസ് ചെയ്യ്, ക്രോസ് ചെയ്യ്, വേഗം ക്രോസ് ചെയ്യ്. ആ കായ പുന്നടക്കായൽ ജസ്റ്റ് മുറിച്ച് കാക്കാനാണ്. അപ്പം അപ്പുറത്തെ കരയിലോട്ട് ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് ഹൗസ് ബോട്ടൊക്കെ വരുന്നുണ്ട്. അപ്പം അതിനു മുമ്പ് നമുക്ക് ക്രോസ് ചെയ്യണം. വാച്ച സൂപ്പർ വ്യൂ ആണ്ടോ.
കുന്നോടക്കായലിലാണെന്നുള്ളൊരു ഫീൽ നമുക്ക് വരില്ല. അത്രയും സേഫായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഈ കയാക്കിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഹൈവേയിൽ നിന്ന് പാതിരപ്പള്ളി എന്നൊരു സ്ഥലമുണ്ട്. ആ പാതിരപ്പള്ളിയിലേക്ക് ഉള്ളിലേക്ക് കയറിയിട്ടാണ് ഇവരുടെ ലൊക്കേഷൻ വരുന്നത്. ഇവരുടെ കോൺടാക്ട് നമ്പറിൽ വിളിച്ചാൽ ഈ ലൊക്കേഷനും ഡീറ്റെയിൽസ് എല്ലാം ഇവർ വാട്സപ്പായിട്ട് അയച്ചു തരും. ആ കോൺടാക്ട് നമ്പറിന് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് സ്ക്രീനിലും ആ കോൺടാക്ട് നമ്പർ കാണാൻ പറ്റും. പിന്നെ ഇതിൽ റേറ്റ് വരുന്നതെന്ന് വെച്ചാൽ 750 രൂപയാണ് പെർ ഹെഡ് വരുന്നത്. അത് രണ്ട് പേരും മൂന്ന് പേരൊക്കെ ആയിട്ട് വരുമ്പോൾ ഒരു 750 രൂപ വാങ്ങും. പക്ഷേ ഒരു വലിയൊരു ഗ്യാങ്ങായിട്ട് 8 പേരും 10 പേരൊക്കെ ഗ്യാങ്ങായിട്ട് വരുമ്പോൾ ഇവർ റേറ്റ് അതനുസരിച്ച് കുറയുകയും ചെയ്യും. അപ്പോൾ മാക്സിമം വരുമ്പോൾ ഒരു എന്താ പറയുക ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിട്ടോ ഒക്കെ വരാൻ ശ്രമിക്കുക. അപ്പോൾ റേറ്റ് വളരെ താഴ്ത്തി തന്നെ നിങ്ങൾക്ക് കിട്ടും. നമ്മുടെ സൺസെറ്റ് പക്ക ഒരു വ്യൂ ആണ് കേട്ടോ. സൂര്യൻ്റെ പക്ക ഒരു വ്യൂ ആണ് കാണുന്നത്. ഇത് കഴിഞ്ഞ് ഇപ്പം തന്നെ അത് താഴത്തേക്ക് പോകും. ഇപ്പം നമ്മുടെ സൺസെറ്റൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ തിരിച്ച് നമ്മൾ ബോട്ട് കയാക്കിങ് തുടങ്ങിയ സ്ഥലത്തോടെ തന്നെ തിരിച്ചു പോകണം. പുള്ളിപ്പുലികളും ആട്ടിൻകുട്ടികളും എന്ന സിനിമയിൽ ഇവിടെ കുഞ്ചാക്കോവനും മമത പ്രഭുവും കൂടി ഒരു റെയ്ഡ് വരുമ്പോൾ ചാടില്ലേ, ആ സ്പോട്ടാണിത്. ബേഡ് ഐലൻഡ് അവർ നീന്തി വന്നിരിക്കുന്ന ഈ ഒരു സ്പോട്ടിലാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ലൊക്കേഷൻ, ബേഡ് ഐലൻഡ്. അപ്പോൾ കയാക്കിങ് കഴിഞ്ഞ് അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് ലൈറ്റൊക്കെ ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ക്ലൈം ജസ്റ്റ് നമുക്ക് ഫൈൻഡ് അപ്പ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടവരെല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതൊരെല്ലാവർക്കും ബൈ ബൈ.